കഴിഞ്ഞ 75 വർഷക്കാലത്തെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ നാൾവഴികൾ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയും അവരുടെ പുരോഗതിയും അവരുടെ വിജയവും യഥാർത്ഥത്തിൽ മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക പ്രസ്ഥാനം നടപ്പിൽ വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്കതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടേതായ ഇസ്ലാമിക സ്വത്വത്തിൽ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയിൽ അവരുടെ ജീവിതം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ഇന്ത്യ രാജ്യം എന്നാരംഭിച്ചിട്ടുണ്ടോ അഥവാ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ തുടക്കം കുറിച്ച ഒന്നാമത്തെ നാൾ മുതൽക്ക് തന്നെ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിം സമൂഹം അതിഭീകരമായ ഭീഷണികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാമല്ലോ വിഭജനം എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പരിക്ക് പറ്റിയ സംഭവം മുതൽക്കുള്ള രാജ്യത്തിന്റെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ഒരുപക്ഷെ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചുദുരുത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ദുരന്തം പ്രായോഗികമായി അനുഭവിക്കേണ്ടി വരാത്തവരാണ് നമ്മൾ. എന്നാൽ ഉത്തരേന്ത്യയിലുള്ള യുപിയും ബീഹാറും പഞ്ചാബും ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ആ ഒരു ബെൽറ്റിൽ ആ വിഭജനം എന്ന് പറയുന്ന ദുരന്തം ഉണ്ടാക്കിയ പ്രത്യാഘാതം എത്രമാത്രം രൂക്ഷമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് തീവണ്ടി വരുമ്പോ, ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് തീവണ്ടി പോകുമ്പോ ആ തീവണ്ടികളിൽ ജീവനുള്ള മനുഷ്യനായിരുന്നില്ല, മറിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോയ ശവങ്ങളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തീവണ്ടിയിൽ കയറ്റി അയച്ചുകൊണ്ട് തമാശ കളിക്കുന്ന അത്യധികം അപകടകരമായ അവസ്ഥ ഇന്ത്യ രാജ്യത്ത് രൂപപ്പെട്ടപ്പോ ഈ രാജ്യത്ത് അവശേഷിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം അപകടപ്പെടുന്ന സാഹചര്യം നിലനിൽക്കുമ്പോ ഇസ്ലാമിക പ്രസ്ഥാനം അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് മുസ്ലിം സമൂഹത്തിന് അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് തുടക്കം കുറിച്ചപ്പോ അന്നു മുതൽ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഈ സമയം വരെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഈ നാൾ വഴികൾ നാം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നന്മയും അവരുടെ പുരോഗതിയും അവരുടെ മുന്നോട്ട് പോക്കിനും ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം ഇവിടെ നിലനിന്നിട്ടുള്ളത് എന്ന് നാം ഈ സന്ദർഭത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. ശരീഅത്ത് എന്ന് പറയുന്ന വിഷയം രാജ്യത്ത് വീണ്ടും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുമ്പോ 1980s ശരീഅത്ത് എന്ന് പറയുന്ന വിഷയം ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളരെ വ്യക്തമായ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ പുറത്തെടുത്തുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തെ ഇസ്ലാമിന്റെ പൊതുസമൂഹത്തിൽ ഇസ്ലാമിന്റെ ശരീഅത്ത് എന്ന് പറയുന്ന സംവിധാനത്തെ കരിവാരി തേച്ചുകൊണ്ട് ഇസ്ലാമിനെ തന്നെ അപകടപ്പെടുത്തുന്ന നിലപാടുമായി മുന്നോട്ട് പോയപ്പോ ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ശരീഅത്തിന്റെ സംരക്ഷണ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ഈ അർത്ഥത്തിൽ രാജ്യത്തിന്റെ പൊതുനന്മയും മുസ്ലിം സമൂഹത്തിന്റെ സവിശേഷമായ നിലനിൽപ്പും മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി ഈ അർത്ഥത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അതിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിക്കുവാനും ഈ രാജ്യത്തുള്ള മുസ്ലിം സമുദായത്തിനകത്തുള്ള ആളുകൾ മാത്രമല്ല പുറത്തുള്ള ധാരാളം ആളുകൾ നിരന്തരമായി ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് സഹകരിക്കുവാൻ തയ്യാറായി രംഗത്തു വരുമ്പോ പലരുടെയും കാലും ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന ഭീതിയിൽ നിന്നും ആധിയിൽ നിന്നുമാണ് വില കുറഞ്ഞ ആരോപണങ്ങളുമായി നട്ടാൽ മുളക്കാത്ത നുണകളുമായി ഇസ്ലാമിക പ്രസ്ഥാനത്തെ പൊതുസമൂഹത്തിൽ താറടിക്കുവാനുള്ള നിഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്.